സംസ്ഥാനത്ത് ഉയരമില്ലാത്തവരുടെ ഫുട്ബോൾ ടീം സജ്ജമാകുമ്പോൾ അതിൽ അഭിമാനിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെ വക്കീൽ ഗുമസ്തൻ, പത്തനംതിട്ട സ്വദേശി നിഖിൽ. സിനിമാ നാടക നടൻ, ബോഡി ബിൽഡർ, ബഹുമുഖ പ്രതിഭയായ നിഖിൽ ഉയരക്കുറവിനെ തന്റെ വളർച്ചയ്ക്ക് ആയുധമാക്കുകയാണ്. ഇതാണ് നമ്മുടെ നിഖിൽ കേട്ടോ. നാടക നടനാണ്, സിനിമാ നടനാണ്, ഗായകനാണ്, ഇല്ലാത്ത തുറകളില്ല. പിന്നെ കായിക താരവും സകലകലാ വല്ലഭൻ. ഉയരം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച ഒരു അളവുകോലൊന്നുമല്ല, സൗന്ദര്യവുമല്ല, നിറവുമല്ല, ഒന്നുമല്ല. അതല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്, ഒരാൾ രൂപമാണ് എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഈ പ്രിയപ്പെട്ട നിഖിൽ എന്ന് പറയുന്നത്. അവർക്ക് ഇന്ന് കേരളത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ഫുട്ബോൾ ടീം ഉണ്ടാവാൻ പോവുകയാണ്. ലിറ്റിൽ പീപ്പിൾ ഓഫ് കേരള അല്ലേ, ലിറ്റിൽ പീപ്പിൾ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു സംഘടന, അവരുടെ ഒരു ക്ലബ്ബുണ്ട്. അതിൽ വിവിധ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലെ അംഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട നിഖിൽ. തലശ്ശേരിയിൽ നിന്നാണ് ഈ ലോകത്തെ മുഴുവനും വിസ്മയിപ്പിച്ചുകൊണ്ട് പൊക്കമില്ലാത്തവരുടെ ഫുട്ബോൾ ടീം രൂപം കൊള്ളാൻ പോകുന്നത്. ഇനി നമ്മുടെ നിഖിൽ നല്ലൊരു ഫുട്ബോൾ താരമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കണ്ടതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനൊന്നും അല്ല, സ്കൂൾ കാലത്തൊക്കെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിഖിലിന് വേണ്ടി ഒരു ഗോളി ആവാൻ പോവുകയാണ്. മലപ്പുറം സ്വദേശി ആകാശ് മാധവനാണ് ഇവരുടെ ക്യാപ്റ്റൻ. തലശ്ശേരി സ്വദേശി റാഷിദാണ് ഇവർക്ക് വേണ്ടുന്ന പരിശീലനം നൽകുന്നത്. താമസിയാതെ ടീം പുറത്തിറങ്ങും. ഇനി കണ്ണൂരിൽ, തലശ്ശേരിയിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണണം. ഈ നമ്മുടെ ഈ സകലകല വല്ലഭൻ നിഖിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോർക്കളം എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു. അതിനു മുമ്പ് കുരങ്ങു മനുഷ്യൻ എന്ന നാടകത്തിൽ മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിഖിലെ, നമ്മുടെ ഇതുപോലെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു മനസ്സിനകത്ത് എപ്പോഴെങ്കിലും ഈ പൊക്കമില്ല എന്നുള്ളതിൻ്റെ ഒരു ദുഃഖം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഒരു എന്താണ് അതിൽ പറയാനുള്ളത്? പൊക്കം എന്നത് നമുക്ക് ദൈവം തന്നേക്കുന്ന ഒരു കഴിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പോൾ പൊക്കം എന്നുള്ളത് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ഇപ്പോൾ രണ്ട് കൈയില്ലാത്തൊരു വ്യക്തിയെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാൾ അസാമാന്യം ചിത്രം വരയ്ക്കുന്നവരുണ്ട്, കാഴ്ചയില്ലാത്തവർ പാടുന്നവരുണ്ട്. അപ്പം നമുക്കൊരു അംഗവൈകല്യം തന്നത് നമുക്ക് ജീവിതത്തിലേക്കുള്ള കുറവിലോട്ടുള്ളൊരു നടപ്പാതയല്ല. അത് പറഞ്ഞപ്പോഴാണ് ഈ പാട്ട് പാടുമല്ലോ കലാഭവൻ മണിയുടെ, ഒന്ന് തട്ടിക്കോ. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് മലയാളക്കര. ഇപ്പം ഏത് വേദിയിൽ പാടാൻ പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും പാടുന്ന പാട്ടാണ് ഞാൻ നാല് പേരുമുള. എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ, മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴല് പോൽ പറ്റീന കൂടെ നടന്നിട്ടും, നിഴല് പോൽ പറ്റീന കൂടെ മിന്നാമിനുങ്ങേ നിന്നും മിനുങ്ങേ. എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കും, നീ തനിച്ചല്ലേ പേടിയാകില്ലേ നോട്ടേ. അതുപോലെ ഈ അഭിനയം, അത് എങ്ങനെയാണ് അങ്ങനെ ഒരു വാസന ഉള്ളിലുള്ളത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഞാൻ കലാരംഗത്തേക്ക് വന്നത് ഒരു ഞങ്ങളെ ഇപ്പം എന്നെ മാത്രമല്ല, പൊക്കം കുറഞ്ഞ ഏതൊരു വ്യക്തിയും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരൊറ്റ പേരാണ് വിനയൻ സാർ എന്ന ഒരു അഭിമുഖ പ്രതിഭ. അദ്ദേഹത്തിൻ്റെ രചനയിൽ സംവിധാനത്തിലിറങ്ങിയ ആദ്യത്തെ സിനിമയായിരുന്നു അത്ഭുതം.
ആ സിനിമയിലൂടെയാണ് എൻ്റെ എൻ്റെ എന്നല്ല ഞങ്ങളൊരു കേരളത്തിലുള്ള ഒരു 80% ആൾക്കാർക്കും അതൊരു നമ്മുടെ ഒരു ഭാവിയിലേക്കുള്ള ചുവട്ടുകൂടിയായിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചത്. അങ്ങനെയാണ് ഞാൻ അത്ഭുതി എന്ന സിനിമയിലൂടെ വരുന്നത്. അങ്ങനെ അതിനുശേഷം ഞാൻ 5 സിനിമകൾ ചെയ്തു. എൻ്റെ 6 പടമാണ് പോർക്കളം. അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്കൂളിൽ ഞാൻ 8 പഠിക്കുമ്പോൾ സ്കൂളിൽ KPSC എന്ന് നാടകക്കളരി എന്ന് പറഞ്ഞൊരു ബന്ധപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ വന്നായിരുന്നു. അപ്പോൾ നാടകത്തിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക, കുട്ടികളെ സെലക്ട് ചെയ്യുക. അപ്പം ഞങ്ങളുടെ സ്കൂളിലൊക്കെ അല്പസ്വല്പമല്ല, ഏത് അസംബ്ലിയിലാണെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോഴാണെങ്കിലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുന്ന സിനിമ നടനെന്ന ഒരു ബഹുമതി നമുക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ക്ലാസ് ടീച്ചർ മുഖേനയാണ് ആ നാടകം സെലക്ട് ചെയ്യാമെന്ന് സാർമാർത്ത് പറഞ്ഞിട്ട് എനിക്കൊരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ട് പൊക്കം കുറഞ്ഞൊരാൾക്ക് അവിടെ ഒരു അവസരം കൊടുക്കാനൊക്കെ ഉള്ള സ്റ്റോറി അല്ലായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അവരെനിക്ക് അഭിനയിക്കാൻ അറിയാമോന്ന് അറിയാനൊക്കെ കൊണ്ട് അവരെനിക്ക് അവിടെ വെച്ചിട്ടൊരു തീം തന്നു. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ച് അഭിനയിച്ച് കാണിച്ചു. അങ്ങനെ സ്കൂൾ വെക്കേഷനായി, 8 3 വെക്കേഷനായി. ആ വെക്കേഷൻ സമയത്ത് ഈ ക്യാമ്പിൽ നിന്ന് എൻ്റെ ടീച്ചറിനെ വിളിച്ചിട്ട് ടീച്ചർ മുഖേന ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ഫോണിലോട്ട് കോള് വന്നിട്ട് പറഞ്ഞു ഇതിൽ KPSC നാടക ക്യാമ്പ് നടക്കുന്നുണ്ട്, 2 അതിലേക്ക് നിങ്ങളുടെ മകനെ വിടണമെന്ന് പറഞ്ഞു. എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ, എൻ്റെ ഈ രൂപം കണ്ട് നിങ്ങൾ ആർത്ത് ചിരിക്കുമല്ലേ, ആർത്ത് ചിരിച്ചോ, മതിപരിമാളം മതിപരിമാളം ചിരിച്ചോ. അതും പോരക്കി എന്നെ നോക്കി കല്ലെറിഞ്ഞോ. ഞാൻ മനുഷ്യരല്ല, കുരങ്ങല, ഒരു കുരക്ക് മരിച്ച്. നിങ്ങൾ ഈ ഉയരം കൂടിയ മനുഷ്യർ എത്ര പേരുണ്ട് കേരളത്തിൽ? ഉയരം കുറഞ്ഞവര്, ഉയരം കൂടിയവരെന്നേ ഞാൻ പറയൂ. പറയും നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പം 250 ആൾക്കാരുണ്ട്. പക്ഷേ നമ്മ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയുകയാണെങ്കിൽ 1000 ആൾക്കാരുണ്ട്. കാരണം അന്ന് അത്ഭുതീപിന് ചെന്നപ്പോൾ തന്നെ ഞാനുൾപ്പെടെ ഞങ്ങൾ ഓരോരുത്തരും ഞെട്ടിപ്പോയ കാര്യമാണ്. എന്നിട്ടും തമിഴ്നാട്, കർണാടക എന്നീ സ്റ്റേറ്റുകളിൽ നിന്ന് ആൾക്കാർ പിന്നെയും ലോഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ 7000 ആൾക്കാരുണ്ട്. മലയാളികൾ തന്നെ 10-3000 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 100 കഥ, അതെ ആ ഒരു സ്റ്റോറിക്ക് എടുക്കാനുള്ള ആൾക്കാരുണ്ട്. പക്ഷേ സമൂഹത്തിന് അറിയാവുന്നത് അല്ല, ജനങ്ങൾക്കറിയാവുന്ന ഞങ്ങളെപ്പോലുള്ള ഈ ഗവൺമെൻറ് ജോലിയിൽ സർവീസ് ചെയ്യുന്നവരാണെങ്കിലും സിനിമാ സംബന്ധമായിട്ടാണെങ്കിലും കായിക സംബന്ധമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ വേറെ കുറേ പൊക്കം കുറഞ്ഞവരായിട്ടുള്ള വിഭാഗക്കാരുണ്ട്. കുടുംബക്കാരായിട്ട് 4 മാത്രം തളച്ചിട്ട കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മുടെയൊക്കെ ഇതുപോലെയുള്ള ഭാവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. ഫുട്ബോളിൽ എന്താണ് പൊസിഷൻ, എങ്ങനെയാണ് കളിക്കുന്നത്? ഫോർവേഡ് ആണോ അതോ ഗോളിയാണോ, എങ്ങനെയാണ്? ഞാൻ ഫോർവേഡായിട്ടാണ് കളിക്കുന്നത്. പിന്നെ അങ്ങനെ ഈ മാരത്തോണിന് പോയപ്പോഴാണ് ഞങ്ങൾ അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ആകാശ് എന്ന് പറയുന്ന വ്യക്തിയും ഈ ബൈജു ആലപ്പുഴ എന്ന് പറയുന്ന വ്യക്തി, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകാശ് ചേട്ടനാണെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യക്ക് വെളിയിൽ പോയി പാരാ ഒളിമ്പിക്സിൽ പോയി മത്സരിച്ച് മെഡലുകൾ മേടിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം പഞ്ചഗുസ്തി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലയിൽ കഴിവ് പ്രകടിപ്പിച്ച ആൾക്കാരുണ്ട് ഞങ്ങൾക്കിടയിൽ. അപ്പോൾ അവർക്കിടയിലുണ്ടായ ജസ്റ്റ് ഒരു ആലോചന മാത്രമല്ല ഈ ഫുട്ബോൾ ടീം എന്ന് പറയുന്നത്. അങ്ങനെ പല ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുട്ബോൾ ഇനി അത് ടീം രൂപീകരണവും പ്രഖ്യാപനവും ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. കേരളം ഞെട്ടും, പ്രത്യേകിച്ച് മഞ്ഞപ്പടയെ സ്നേഹിക്കുന്ന മലയാളി ഈ പല ഫുട്ബോൾ താരങ്ങൾ, അതുപോലെ മിഷികായെ സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇനി നിങ്ങളും ഒരു താരമായി വരാൻ പോവുക അല്ലേ? അങ്ങനല്ലേ? എല്ലാ ആശംസകളും നിഖിലേ. അപ്പോൾ ഈ പ്രേക്ഷകർ ഇതെല്ലാം കേട്ട് കാണുമല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട നിഖില് ഫുട്ബോളൊക്കെ ഒന്ന് കയ്യിലെടുത്ത് വെക്കുന്നോ ആണ്ട്ടെ. ആ ഉണ്ടോ? അപ്പോൾ ഈ ഫുട്ബോളുമായിട്ട് ഇനി അദ്ദേഹം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, പൊക്കം ഒരു പ്രശ്നമേ അല്ല അവരെ സംബന്ധിച്ച്. അവരെ ഭിന്നശേഷിക്കാരെന്ന് വിളിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അവരും സാധാരണ മനുഷ്യരെ പോലെ കാണണമെന്നാണ് അവർ നിങ്ങളുടെ ആഗ്രഹം. അതെ അതെ, അത്രയേ ഉള്ളൂ. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.